കല്യാണം കഴിക്കാതിരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. പരാതികൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് പരാതികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരാളുടെ അടുത്ത് എങ്ങനെയാ ബിഹേവ് ചെയ്യേണ്ടത് എനിക്കറിയില്ലായിരുന്നു. ഒരു കാര്യത്തെ എങ്ങനെ നേരിടാം ഒന്നും അറിയില്ല. ആ സമയത്ത് ഞാൻ ഇത് ഈ അജ്മൽ ആയിരിക്കില്ല എന്ന് ഞാൻ അന്ന് അവർക്ക് വാക്ക് കൊടുത്താണ്. നാട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും എന്നുള്ള ഒരു ചിന്ത എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. അന്നേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ, അവിടെ മുതലൊരു തുടക്കമായിരിക്കും. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും ഒരു ഗ്യാപ്പ് വരുന്നത് ആദ്യമായിട്ടാണ്. എന്നാ ചെയ്യാൻ, ഒരു പനി പിടിച്ചത് ഇത്രയും താമസിച്ചു പോയി. ഒന്ന് ഭേദമായിട്ട് വരാം, ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, ചുമയൊന്നും മാറിയിട്ടില്ല ഇപ്പോഴും. പറ, കുറേ ഗ്യാപ്പായി പോയി. എന്താ പറയാ, എല്ലാവർക്കും വീട്ടിലടക്കം പനിയായിരുന്നു. കൊറോണ വൈറൽ പനിയാണ് ആയിരുന്നു വന്നത്. പക്ഷെ കൊറോണ ആയിരുന്നു, കൊറോണ ആണോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി ടെസ്റ്റ് ഒക്കെ ചെയ്തു, നെഗറ്റീവ് ആണ്, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ പണിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഉച്ച കഴിഞ്ഞ് മഴയാണ്, പറ്റുന്നില്ല, തീരെ വയ്യായിരുന്നു. അഫീം കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര പവനെ നിയന്ത്രിക്കണ്ടേ. ഇപ്പം എപ്പോഴും ആശ്നാനെ വേണം, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വീഡിയോ ചെയ്യാനാണെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് വേണം, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി ചെയ്യണം. അങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ കുറെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ഇപ്പം മാറി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. പിന്നെ ഇപ്പോഴും ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ക്യു ആൻഡ് ഇക്ക വന്നല്ലോ. ഇക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ശരിക്കും ലവ് സ്റ്റോറി ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണമെന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ലവ് സ്റ്റോറി പറഞ്ഞ പോലെ അതും എന്തോരം കമൻസാണ് വരുന്നതെന്ന് തന്നെ അറിയില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ലവ് സ്റ്റോറി ഇക്ക വന്നു കഴിയുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് വരാറുണ്ട്. പിന്നെ വിചാരിച്ചു എന്താ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ പറഞ്ഞില്ല, അതിങ്ങനെ ഒറ്റയിരിപ്പിന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തായാലും കുറേ നാളായില്ലേ, അപ്പോൾ ഒരു ക്യു ആൻഡ് എ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കമ്മ്യൂണിറ്റിയിലിട്ടപ്പോൾ ഒരു 500 ക്വസ്റ്റ്യൻസ്, 500 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് ക്യു ആൻഡ് എ അല്ലേ. അതെ, നിങ്ങളുടെ സ്നേഹത്തിൽ ഉള്ള ആ ചോദ്യങ്ങൾക്ക് അതേ സ്നേഹത്തോടെയുള്ള ഉത്തരങ്ങളാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും കടക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ബാദിര ഷാഫിയാണ്. ഇത്താൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഏതാണ്? പിന്നെ ഇത്താൾക്ക് യൂട്യൂബിങ്ങും കിട്ടിത്തുടങ്ങി. ഇക്കാരുടെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാൻ പറഞ്ഞത്, പക്ഷേ കുറേ ക്വസ്റ്റ്യൻസ് എന്നോടും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ തൊടുപുഴ തന്നെയാണ്. ഏറ്റവും എനിക്കിഷ്ടം അവിടെ ആയിരിക്കാനാണ്. അപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, സ്വന്തം പ്ലേസ് അല്ലേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം തൊടുപുഴയാണ് ഫേവറേറ്റ് പ്ലേസ്. ഇൻകം കിട്ടി തുടങ്ങി ഇപ്പോൾ ഒരു 3-4 മാസമായി ഇൻകം കിട്ടി തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഷസൂസ് വേൾഡ് ചോദിച്ചേക്കുന്നതാണ്. രണ്ടു പേരുടെയും വീട് നല്ല ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അജ്മലിൻ്റെ വീട്ടിൽ ഒരുപാട് ഡേയ്സ് നിൽക്കുമ്പോൾ അഷ്നയ്ക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നലുണ്ടോ? പിന്നെ പറ്റുമെങ്കിൽ ഡെലിവറി സ്റ്റോറി ചെയ്യണേ. ലവ് സ്റ്റോറി ചെയ്ത് കഴിഞ്ഞ ഉടനെ ഡെലിവറി സ്റ്റോറി ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും ചെയ്യും. ശരിക്കും എനിക്ക് ലവ് സ്റ്റോറി ചെയ്യുന്നതിനേക്കാൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഡെലിവറി സ്റ്റോറി പറയാനാണ്. അപ്പം കാസർഗോഡ് തൊടുപുഴ നല്ല ദൂരമുണ്ട്. അപ്പം ഇവിടെ കുറേ നാൾ നിൽക്കുമ്പം വീട്ടിൽ പോകണമെന്നൊക്കെ തോന്നാറുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും തോന്നുമല്ലോ. അങ്ങനെ അല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പോയേ പറ്റൂ അങ്ങനെ ഒന്നുമില്ല, എന്നാലും തോന്നും, മിസ് ചെയ്യും അവരെ. ഡെൽന സജി ചോദിച്ചിരുന്നു, ചേച്ചി ഇനി എന്താ അടുത്ത ലക്ഷ്യം? അടുത്ത ലക്ഷ്യം എന്നെ തല്ലി കൊല്ലല്. അടുത്ത ലക്ഷ്യം ഒരു ജോലി വേണമെന്നുണ്ട്. അപ്പം ഏറ്റവും വലിയൊരു ലക്ഷ്യം, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഒരു ഡ്രീം എന്ന് പറയുന്നത് വീടായിരുന്നു. അതിപ്പോൾ ഓക്കെ ആയിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം ജോലി തന്നെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങണമെന്ന് ചെറിയ പ്ലാനിംഗ് ഒക്കെ ഉണ്ട്. അറിയില്ല എന്താവും എന്നുള്ളത്. വൈബ്സ് ഓഫ് അസ്നെ ചോദിച്ചേക്കുന്നതാണ്, ഇത്ത യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിന് ഇക്കാനോട് ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഇക്കാടെ പ്രതികരണം എന്തായിരുന്നു? റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ. പരാതികൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് പരാതികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഇതിലല്ല, ടിക്ടോക്ക് തുടങ്ങിയ തൊട്ടും കാലം തൊട്ടേ ഉണ്ട്. പിന്നെ ഞങ്ങളെ പണ്ട് ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു ട്രോൾ ഒരു കൂട്ടുകാരെ അയച്ചു തന്നിരുന്നു, മണിച്ചിത്ര താഴില്. അത് കൂട്ടുകാരില്ല, അത് മിസ്.
കാണിച്ചെന്നായിരുന്നു. പെൺകുട്ടീനെ കൊണ്ട് ബുദ്ധിമുട്ടായിട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടതാണ്. അവിടെ എത്തുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ആ നർത്തകനും ശോഭനയായിട്ടുള്ള നൃത്തത്തിന്റെ അയച്ച് അന്നേ ഞങ്ങള് ട്രോള് ഏറ്റുവാങ്ങിയവരാണ്. പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഒക്കെ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയോണ്ടാണ്. പിന്നെ അതിന് നമ്മള് താല്പര്യമുള്ള ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ താല്പര്യമുള്ള ഒരാള്, അപ്പോൾ അത് നിന്നോട്ടെ ചെയ്തോട്ടെ എന്നുള്ള വിചാരിച്ച് വിടും. പിന്നെ എന്നോട് പറയുന്നവരോട് എൻ്റെ പ്രതികരണം, ഞാനങ്ങനെ ഇങ്ങനെ ദേഷ്യത്തിലൊന്നും ആരോടും പ്രതികരിച്ചിട്ടൊന്നുമില്ല. സൗമ്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും, അവരുടെ ഇഷ്ടമല്ലേ നമ്മളെന്തിനാ അത് കൈയടത്തുന്നത്, അങ്ങനെ അങ്ങനെ എല്ലാം പറഞ്ഞ് ഒഴിവാക്കി വിടാറാന്ന്. അല്ലാതെ ദേഷ്യപ്പെടാറും ഇല്ല. അവരവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ പറയുന്നതായിരിക്കാം, അങ്ങനെ കാണാറേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അപ്പം പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. SSTK എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഒരു നല്ല കുടുംബജീവിതത്തിന് എന്താണ് വേണ്ടത്? നിങ്ങളുടെ ലൈഫുമായി കമ്പയർ ചെയ്ത് പറയണേ, നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്ന ടൈം എപ്പോഴാണ്? നല്ല ജീവിതത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് കല്യാണം കഴിക്കാതിരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിച്ചോയില്ല, എല്ലാ ആണുങ്ങളും പറയുന്നതാണ് കല്യാണം കഴിക്കണം കേട്ടോ. ലൈഫിൽ കല്യാണത്തിലാണ് ജീവിതം ഇരിക്കുന്നത്. പിന്നെ നല്ലൊരു കുടുംബജീവിതത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അവരവർക്ക് വേണ്ട സ്പേസ് അങ്ങ് ഒഴിച്ചിട്ട് കൊടുക്കുക, അത്ര തന്നെ. കാരണം അവർക്ക് അവരുടെ അഭിപ്രായങ്ങളും അവർക്ക് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ പാർട്ട്ണർ എന്നതിനേക്കാൾ അവരൊരു ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ്, അവരൊരു വ്യക്തിയാണ്. അവർക്കും എല്ലാ ഫീലിങ്സും ഉണ്ട്, എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് നമ്മളെപ്പോലെയാണ് അവരൊന്ന് കരുതിയാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകണം, ഇന്ന ആഹാരം കഴിക്കണം, ഇന്ന ഡ്രസ്സ് ഇടണം, ഇന്ന വാഹനത്തിൽ സഞ്ചരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ലേ, അതേപോലെ വേറൊരു പേഴ്സണും വേറൊരു വ്യക്തിക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, അവരുടെ ആഗ്രഹം ഇങ്ങനെയാണ്, അതനുസരിച്ച് അവർ നിൽക്കട്ടെ. നമുക്ക് പറ്റുന്ന രീതിയിൽ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അവരോടൊരു ഗിവ് ആൻഡ് ടേക്ക് വെച്ച് പോയാൽ ജീവിതം ഓക്കെ ആവും. അല്ലാതെ അത് തുടരുത്, ഇവിടെ പോയി അങ്ങനെ ചെയ്യരുത്, നമ്മൾ ചെയ്യരുത്, അവർ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നമ്മളും ചെയ്യരുത്. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരാൾക്ക് മൊത്തം ബ്ലോക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ തോന്നിയ പോലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ വലിയ ബുദ്ധിമുട്ട് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ്, തീർച്ചയായും പരസ്പരം മനസ്സിലാക്കുക, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള. അത് ഞാൻ ഇവളോടും പറയാറുണ്ട്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. എപ്പോഴെത്രയോ ഞാൻ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള അത് ഇതിൽ ഇങ്ങനെ ഈ ഒരു സമയത്തല്ല കേട്ടോ, പണ്ടേ ഞാൻ പറയാം. എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. അത് പുറത്തുള്ള ഒരാൾക്ക്, മറ്റുള്ളവർക്ക്, നമ്മളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ആൾക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അവരത് തിരുത്തി തരും, അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ പറയാറുണ്ട്, എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില സംസാരത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരണം. പിന്നെ പരമാവധി തിരുത്തുമ്പോൾ ഒന്ന് സാഹചര്യങ്ങൾ നോക്കുക, അതനുസരിച്ച് ഞാൻ തിരുത്തിയിട്ട് തരാം. നല്ല പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ തീരുമാനമാകും. അപ്പോൾ ഞാൻ പറയാം, കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നീ പറഞ്ഞാൽ മതി. പിന്നെ ഇവളോടാണ്, ഇവള് നല്ല ചൂടിലാണ്, ഞാൻ അധികം ഒന്നും സംസാരിക്കാറില്ല. അത് സമാധാനത്തിലുണ്ടാകുമ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെ അല്ലാട്ടെ, ഇങ്ങനെയല്ലേ, അങ്ങനെയാണല്ലോ പറഞ്ഞത് മനസ്സിലാവും. മനസ്സിലാക്കുകയും ചെയ്യും, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്ന ടൈം എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും, ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു സമയത്താണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുക. ഒരുമിച്ച് യാത്രകൾ ചെയ്യുമ്പോൾ ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. പിന്നെ ഹാഫി വന്നതിന് ശേഷം പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്. നേരത്തെ കാലൊക്കെ വെച്ച് അഫീം വന്നതിന് ശേഷം കുറേ ഇതുണ്ടല്ലോ. പിന്നെ യൂട്യൂബ്, അത് തന്നെ യൂട്യൂബ് തുടങ്ങി, അത് സക്സസ് ആയി. അപ്പം ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്ന സമയതാണ്. ഷക്കീബ ഷഫീഖ് ചോദിച്ചിരിക്കുന്നതാണ്, അജ്മൽകാക്ക് പ്രണയിക്കുന്ന സമയത്ത് അഷ്നയും ലൈഫിൽ വന്നതിന് ശേഷമുള്ള അഷ്നയുടെയും സ്വഭാവത്തിൽ തോന്നുന്ന മാറ്റം എന്താണ്? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു മാറ്റം എന്ന രീതിയിലൊന്നും തോന്നിയിട്ടില്ല. മാറ്റം ഉണ്ടോ? പിന്നെ അവള് പ്രണയിക്കുന്ന സമയത്ത് തന്നെ കൊച്ചു കുട്ടിയല്ലേ, എന്താ അറിയാ, ഞാനും ചെറിയ പ്രായമല്ലേ, അറിയില്ലല്ലോ. പിന്നെ ഒരുപാട് എനിക്ക് ഇവളിൽ വന്ന മാറ്റങ്ങളിൽ ഭൂരിഭാഗവും ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു ആശ്നയാണ് ഇപ്പൊ എൻ്റെ ലൈഫിലുള്ള. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മളൊരു കുട്ടിയെ ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത് ആ കുട്ടിയെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ ഒരു ജോലിക്ക് ഒരു കാര്യത്തെ എങ്ങനെ നേരിടാം ഒന്നും അറിയില്ല. ഒരു കുട്ടി, ഒരു സാധാരണ ഒരു കുട്ടി, അതായിരുന്നു ആശ്ന. പിന്നെ അവിടെ നിന്ന് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്ത് കൊണ്ടുവന്നുകൊണ്ട് ഞാനായിട്ട് വരുത്തിയ മാറ്റങ്ങൾ, അതുകൊണ്ട് എനിക്കിപ്പോൾ ഫൈനലി എന്ത് എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വന്ന സമയത്ത് എനിക്ക് ഉപകാരമായി ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ കാര്യങ്ങളനുസരിച്ച് ജീവിക്കും, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരാളായി, കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ
നമുക്ക് ആവശ്യം വരുന്നത്. അങ്ങനെ ഒരാളായി. അതില്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ, ഞാൻ ആഗ്രഹിച്ച മാറ്റങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ആശ്നെ കൈവരിച്ചു. പിന്നെ അത് ജീവിതത്തിൽ കൊണ്ടുവരില്ല. അതിനു മുമ്പേ ആ പ്രണയിച്ച് തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ട് കുറെ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തന്നു തന്ന് ഓക്കെ ആക്കിയായിരുന്നു അല്ലേ? അതെ അതെ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടല്ല നമ്മൾ അവര് അവർക്ക് അറിയില്ലേ, അപ്പൊ അതനുസരിച്ച് ഇങ്ങനെയാണ്, അങ്ങനെയാണ് കേട്ടോ, അതിങ്ങനെയാണ്. പിന്നെ ആ ഒരു പ്രായമായിരുന്നു, അന്നും അറിയില്ലേ. അപ്പൊ ആൾക്കാരോട് എല്ലാം നമ്മൾ ഈ ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെ ഒരു പെൺകുട്ടിയെ മറ്റുള്ളവർ പെരുമാറണം, ഇന്ന പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഏറ്റവും കൂടുതൽ അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ ഇത് ഔട്ട്പുട്ട് കിട്ടിയത് എന്റെ ലൈഫിലേക്കാണ്. ഷംല ചോദിച്ചേക്കുന്നതാണ്, അഷ്ണ വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ, ഇതുപോലെ ഒരു വൈഫിനെ കിട്ടിയതിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ അടി കൂടാറുണ്ടോ? അടി വഴക്ക് കൂടാറുണ്ട്, നമ്മൾ വെറുതെ ഫോർമാലിറ്റിക്ക് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ ഒരു സീസണിൽ കുറച്ച് കുറഞ്ഞു, ഈ പ്രാവശ്യം വന്നേ പിന്നെ വലിയൊരു കുഴപ്പമില്ല. വഴക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടുംബത്തോടെ അതോടെ അങ്ങനെയല്ല കേട്ടോ, കൊലക്കെടുത്ത് ഇവിടെ തന്നെ ജീവിച്ചെട്ടിക്ക് ഞാൻ ഇറങ്ങി പോയി കല്ലെടുത്തോണ്ട് ഒരു ആ പരിപാടി അല്ല കേട്ടോ. വഴക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും പറയും, ഇവള് മിണ്ടാതിരിക്കും, മുഖം പൊറുപ്പിച്ചിരിക്കും. അപ്പൊ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ എന്തിനാട് പോയി, എന്തിനെങ്ങനെ എത്ര താമസിച്ച, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അത്രേ മാത്രമേ ഉള്ളൂ. അല്ലാതെ അപ്പൊ ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടില്ല. ചിലപ്പോ ഇന്ന് ഇപ്പൊ രാവിലെ തൊട്ട് കണ്ടമാനം ഫോണായിരുന്നു. അപ്പൊ ഇവക്ക് പിന്നെ നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവള് ഇവക്ക് ഒന്ന് രണ്ടാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ കുറച്ച് മാറിയിരുന്നു, പിന്നെ അത് ക്ലിയർ ചെയ്തു ആ ഒരു നിമിഷ നേരത്തേക്കുള്ള സംഭവം, അത്രേ ഉള്ളൂ. ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഇവള് വന്നതിന് ശേഷം മാറ്റങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഇവളെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്ന് പറഞ്ഞാൽ പോലും ലവറായിരുന്ന അജ്മലായിരുന്നില്ല എനിക്ക് തോന്നുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡായി മാറിയ അജ്മൽ. ഞാൻ അത് അവൾക്ക് പണ്ടേ പ്രോമിസ് കൊടുത്തതാണ്, ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല, നിനക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സാമീപ്യം ആകും. ഇപ്പം നിനക്ക് ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, അടുത്ത സുഹൃത്തുക്കളുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ വേറെ തന്നെ ഒരു സ്പേസിലാണ് നിൽക്കേണ്ടത്. അപ്പം നിനക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കും, ഞാനായിരിക്കും. അപ്പം ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും പോകണം, നിൻ്റെ കാര്യങ്ങൾക്ക് വേണം എന്നൊരു തോന്നൽ നിൽക്കണം. ആ സമയത്ത് ഞാൻ ഇത് ഈ അജ്മൽ ആയിരിക്കില്ല എന്ന് ഞാൻ അന്ന് അവൾക്ക് വാക്ക് കൊടുത്തതാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ പാലിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ഒരു ഇപ്പോഴത്തെ ഈ പ്രസൻറ്റിൽ, ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഞാൻ ഇന്ന് എവിടെയും പോവാതെ കാര്യങ്ങൾ ഉള്ള കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ അതിൻ്റെ മാറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. പലർക്കും ഈ അതായത് പ്രേംശൈലിയാണ് കഴിക്കുന്നവരുണ്ടല്ലോ, അവര് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ. പലരുടെയും കാര്യം അങ്ങനെയാണ്, പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ നേരെ തിരിച്ചാണ്. ആ ഒരു പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ലവർ എന്ന നിലയ്ക്ക് വലിയൊരു അങ്ങനെ പറയാമല്ലോ, നമ്മൾ വിളിച്ച പലപ്പോഴും ഫോൺ എടുക്കില്ല. അത് തന്നെ ഞാൻ വിളിച്ച്, നമുക്ക് ടെൻഷനാണല്ലോ ഫോൺ എടുക്കാതെ, പോലെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, എന്തായി, കാരണം ഇത്രയും ദൂരമാണ്. പിന്നെ ഞങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു മീഡിയേറ്റർ എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ലവ് സ്റ്റോറിയിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ടെൻഷനാവും, അപ്പം കുറേ ഇങ്ങനെ ടെൻഷനായിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും ഒരുപാട് നേരിടേണ്ടി വന്നിട്ടൊന്നുമില്ല. പറയുന്നതിനേക്കാളും ഹസ്ബൻഡായപ്പം ഹീസ് സൂപ്പർ. പിന്നെ കാലിക്കറ്റ് മാ പ്ലേസ് ചോദിച്ചേക്കുന്ന, അഷ്ണനെ കിട്ടിയത് ലക്കാണെന്ന് തോന്നാറുണ്ടോ? എപ്പോഴേലും ആഷയോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ലക്കാണെന്ന് ഊണിലും ഉറക്കിലും തോന്നാറുണ്ട്, ഓരോ ശ്വാസത്തിലും തോന്നാറുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പെൺകുട്ടി, എന്താ പറയുക, ഒരു നമുക്കൊരാളെക്കുറിച്ച് ഒരു കുറ്റം ഒരു ആരോടെങ്കിലും പറയാനെങ്കിലും കണ്ടെത്താൻ എന്നെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. എല്ലാവരും മറന്നായിട്ട് പറയുകയാണ്, ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്. പിന്നെ ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാറുണ്ട്, മിസ്റ്റേക്ക് ഒരുപാട് വരാറുണ്ട്. പക്ഷെ അത് തിരുത്തി കൊടുക്കുമ്പോൾ അത് ക്ലിയർ ചെയ്ത് പോകും. അതുകൊണ്ട് ഭാഗ്യം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാഗ്യം തന്നെയല്ലേ. എൻ്റെ കാണുന്ന ഒരുപാട് തവണ അതിന് പഠിച്ചവനോട് എപ്പോഴും നന്ദി പറയാറുമുണ്ട്. ദേഷ്യം തോന്നിയിട്ടുണ്ടോ ചോദിച്ചുണ്ട്, സ്വാഭാവികമായിട്ടും. ദേഷ്യം എന്ന് വെച്ചാൽ അവളെ അങ്ങനെ തല്ലി കൊള്ളണമെന്ന ദേഷ്യം ഒന്നും അല്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം വിളിക്കാതെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ദേഷ്യം തോന്നാറുണ്ട്. അല്ലാതെ വേറൊരു കാര്യത്തിനും എൻ്റെ ഫാമിലി പരമായിട്ട് എൻ്റെ കുടുംബക്കാരോടുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോടുള്ള പെരുമാറ്റം, ഒരു പൊതുസമൂഹത്തിൽ എന്നോടുള്ള ബിഹേവിയർ, അതിന് അങ്ങനെ ഒരു സീരിയസ് ഇഷ്യൂവിൽ ഇന്ന് വരെ എനിക്കൊരു ദേഷ്യം തോന്നിയിട്ടില്ല. അല്ലാത്ത കാര്യത്തിനല്ലാതെ, ചെറിയ ചെറിയ എന്തെങ്കിലും മാറ്ററിനല്ലാതെ
വേറൊരു കാര്യത്തിൽ എനിക്ക് ദേഷ്യം തോന്നിയിട്ട് ദേഷ്യം അങ്ങനെ ഒരു തോന്നുന്ന ഒരു നിമിഷത്തേക്ക് അത്രേ ഉള്ളൂ, അല്ലാതെ അത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ദേഷ്യം ഇന്നും ഇല്ല എൻ്റെ ഉള്ളിൽ. പിന്നെ ഫിദൂസ് ചോദിച്ചേക്കുന്നതാണ് യൂട്യൂബിൽ വന്നതിന് ശേഷം വൈഫ് എന്ന നിലയ്ക്ക് വന്ന മാറ്റം. വൈഫ് എന്ന നിലയ്ക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ആഷ്നാക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻഗേജ്ഡ് ആണ് അല്ലേ, അതാണ് ഏറ്റവും വലിയ മാറ്റം കേട്ടോ. എൻഗേജ്ഡ് ആണ് എൻഗേജ്ഡ് ആണ്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് നൈസായിട്ട് മുങ്ങാം, കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുത്തിട്ട് അവൾ എഡിറ്റിംഗിലായി അത് അപ്ലോഡ് ചെയ്യണം, കാര്യങ്ങളുണ്ട്, അവൾ എൻഗേജ്ഡ് ആയി, എനിക്ക് നൈസായിട്ട് 3-4 മണിക്കൂറേക്ക് പോവാം, പരാതികളില്ലാന്നൊരു ലൈഫിലേക്ക് പോയി. അല്ലാതെ പ്രത്യേകിച്ച് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്നോടില്ല ഒരു മനോഭാവത്തിലും വീട്ടുകാരോടുള്ള ഒരു മനോഭാവത്തിലും ഒന്നും ഒരു മാറ്റവും പഠിച്ചോ സഹായിച്ച് ഈ നിമിഷം വരെ വന്നിട്ടില്ല, അൽഹംദുലില്ല ഒരു മാറ്റവും വന്നിട്ടില്ല. സൽവ ഫാത്തിമ ചോദിച്ചേക്കുന്നതാണ് അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ലവ് മാരേജ് കഴിക്കുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളുടെ ലൈഫുമായി കമ്പയർ ചെയ്ത്? തീർച്ചയായും പറയാനുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലവ് മാരേജ് കഴിക്കുമ്പോൾ ഇപ്പം ആൺകുട്ടികളാണ്. ആൺകുട്ടികൾ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടു നടന്നൊരു സിസ്റ്റം എന്ന് വെച്ചാൽ ഞാൻ എന്താണോ എന്നുള്ളത് കാര്യം A to Z അഷ്നാക്ക് അറിയാം. പ്രേമിച്ചിരുന്ന സമയത്ത് തൊട്ട് അറിയാം എൻ്റെ ദേഷ്യം എന്തൊക്കെ കാര്യത്തിലാണ്, ഞാൻ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും, എൻ്റെ പോക്ക് വരവ് എങ്ങനെയൊക്കെയാണ്, കാര്യങ്ങൾ എന്താണ് നല്ല കാര്യം. അഷ്നാക്ക് ഒരു സ്വഭാവം മറച്ചു വെച്ച് മറ്റൊരു സ്വഭാവം മാത്രം കാണിക്കുന്ന ചിലരിങ്ങനെ ആ ഒരു സമയത്ത് നല്ലത് മാത്രം കാണിക്കുന്നവരുണ്ടല്ലോ, അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ശ്രദ്ധിക്കുക. അത് ഞാൻ കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എൻ്റെ സ്വഭാവം എന്താണോ പ്രസൻ്റ് ആണ് ആ സമയത്ത് വരുന്നതാണ് എൻ്റെ ക്യാരക്ടർ. അത് അതിന് വേറെ മറിയില്ല. നിങ്ങൾക്ക് ഒരാളോട് കടുത്ത ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ചിരിച്ചോണ്ട് സംസാരിക്കില്ല, ദേഷ്യത്തിൽ തന്നെ പ്രകടിപ്പിക്കും. അത് എൻ്റെ ശീലമാണ്. നല്ല സ്നേഹം തോന്നിയാൽ നല്ലോണം സ്നേഹത്തിൽ തന്നെ പറയാം, അത് എവിടെയാണെങ്കിലും പറയുന്ന അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ മോഹന വാഗ്ദാനങ്ങളും പാലിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ മതി, എന്തിനാ വെറുതെ. അതല്ലെങ്കിൽ പെട്ടെന്ന് നമ്മള് ഒരു മാരീഡ് ലൈഫിലേക്ക് കടന്നു കഴിയുമ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നുള്ളൊരു ഫീല് വന്നാ പോയി. തീർച്ചയായും ചോദിച്ചേക്കുന്നതാണ് ഇത്തേക്കാൾ നല്ലൊരു പാർട്ട്ണർ കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ട്? ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ എനിക്കൊരു വേറൊരു വിശ്വാസം ഉണ്ട്, ആരെയാണെങ്കിൽ ഞാൻ സ്നേഹിക്കും. ഏതൊരു പെൺകുട്ടിയാണ് എന്റെ സ്ഥാനത്ത് ആര് വന്നാലും ഷീസ് ലക്കി ലക്കി ആയിരുന്നു. പക്ഷെ ആഷ്നാനെ കിട്ടിയപ്പോൾ എന്താ പറയാ, അത് പിന്നെ ഒരു പടച്ചോൻ നിശ്ചയിച്ച് വിട്ടൊരു പെണ്ണിനെ തന്നെ കിട്ടി എന്നൊരു തോന്നലായി. ഇനിക്ക് ഇതിനപ്പുറത്തേക്ക് വേറെ ലോകം എനിക്കിനി ഇല്ല, എനിക്കിനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അത്രയും ഞാൻ ഹാപ്പിയാണ്. ഇതിനേക്കാളും വലുതിന് ഞാൻ സ്നേഹിക്കുമെന്ന് എനിക്കറിയാൻ പറ്റും. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കും. പക്ഷെ എനിക്ക് കൊടുത്തത് ഒന്ന് കൊടുക്കുമ്പോൾ 100 റിട്ടേൺ കിട്ടിയത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പം അതിൽ ഹാപ്പിയാണ്. പിന്നെ ഞാൻ ഒരിക്കലും ഇതിനെക്കാളും നല്ലത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കുന്ന വെച്ചാൽ അതിൻ്റെ ആവശ്യം ഇനി ഇല്ല, ഹാപ്പിയാണ്. 100% ഹാപ്പി ഉള്ളിടത്തേക്ക് ഇനി എന്തിനാ അതിൻ്റെ അപ്പുറത്തേക്ക് വലുത് വേണ്ട കാര്യം. സുമയ്യ ചോദിച്ചിരുന്നതാണ് ഇക്ക ഇനി ഗൾഫിലേക്ക് പോകുന്നുണ്ടോ? എല്ലാ കൊല്ലവും ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇക്കാക്ക് ഉണ്ടാകുന്ന സന്തോഷത്തേക്കാൾ ഒരുപാട് സന്തോഷം കൊണ്ടല്ലേ ഈ പ്രാവശ്യം ഇക്ക നാട്ടിലേക്ക് വന്നത്? അത് യൂട്യൂബ് ഉള്ളത് കൊണ്ടാണോ ഇക്ക? ഞങ്ങൾ 100,000 പേർ കൂടെ ഉള്ളത് കൊണ്ടല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. സുമയ്യ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഭയങ്കര, അതായത് എല്ലാ പ്രാവശ്യം വരുന്നത് ഹാപ്പിയാണ്, പക്ഷെ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ ഒരു പ്രാവശ്യം വന്നപ്പോ. അത് ടൗണിൽ ഇറങ്ങി മറ്റുള്ളവർ കാണുമ്പോ എല്ലാവരും അല്ലെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേര് സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ. അവിടെ ഉണ്ടാകുമ്പോ മെസ്സേജ് വരാറുണ്ട്, പഴയ മുൻകാലത്ത് സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ച കുട്ടികളിലെ അതുപോലെ അറിയുന്ന ആൾക്കാരുടെ എല്ലാരും വോയിസ് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്, ഹാപ്പിയാണ്. അപ്പൊ ഈ നാട്ടിലെത്തിയിട്ട് ഇവിടുത്തെ ഒരവസ്ഥ കാണാനുള്ള ഒരു സന്തോഷം നമുക്ക് ഉണ്ടായിരുന്നു, അത് ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തത് എന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഒന്നിച്ചൊന്നിച്ച് നിൽക്കുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ ഈ 10-30 വർഷക്കാലമായിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതലുള്ള ഒരു സ്വപ്നമാണ് പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്നത്, വീടെന്ന സ്വപ്നം. അത് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ദിവസം കിടന്നു ഉറങ്ങണം, എൻ്റെ കുടുംബത്തെ എല്ലാം സംരക്ഷിച്ച് അതിൻ്റെ ഇടയിൽ അതിൻ്റെ കൂടുതൽ കൊണ്ട് തളച്ചിടുന്നത് വരെ മനസ്സൊരു ആ ഒരു സമയമാണ് ഞാനിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അത് എന്താ പറയുക, ഒരു പുഷിംഗ് ഇല്ലാതെ ജീവിതത്തിൽ ഒരു വലിയ വലിയ പുഷിംഗ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഈ ഒരു വീടെന്ന സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റി. അതിൽ പിന്നെ അതിൻ്റെ ഒപ്പം ഈ ചാനലിൻ്റെ ഒരു സക്സസ്ഫുള്ള് അനിയൻ്റെ കാര്യത്തിൽ അവൻ്റെ ചാനൽ അജ്മീറിൻ്റെ ചാനലിലാണെങ്കിൽ അങ്ങനെ പോകുന്നു. പിന്നെ എല്ലാം കൊണ്ടും അഭിമാനമുണ്ട് കൂടെ. ഇതിൽ പറയാം എന്താ വേണ്ട സന്തോഷിക്കാൻ.
ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ്. പിന്നെ ഗ്രീഷ്മ വിഷ്ണു ചോദിച്ചേക്കുന്നതാണ്, ഗ്രീഷ്മ എൻ്റെ ഫ്രണ്ട് കേട്ടോ. യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അഷ്ണ തന്നെ പറഞ്ഞിട്ടുണ്ട്, നേരിട്ടും അല്ലാതെയും. അഷ്ണയെ കളിയാക്കിയവരോട് എന്താണ് ഇത്ര വലിയ യൂട്യൂബർ ആയപ്പോൾ പറയാനുള്ളത്? ഇത്ര വലിയ യൂട്യൂബറൊന്നായിട്ടില്ല, എന്നാലും കളിയാക്കലുകൾ ശരിക്കും യൂട്യൂബിനേക്കാളും കൂടുതൽ ടിക്ടോക്ക് തുടങ്ങിയ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ കളിയാക്കലുകളൊക്കെ കേട്ടിട്ടുള്ളത്. യൂട്യൂബിലും കേട്ടിട്ടുണ്ട്, ഇല്ലാന്നല്ല. അവരുടെ അടുത്ത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, അവരൊക്കെ അങ്ങനെയൊക്കെ സമയത്തൊക്കെ കളിയാക്കിയത് കൊണ്ടും കൂടെയാണ് നമ്മൾക്കൊരു വാശി അതൊക്കെ ഉണ്ടാവാൻ ഒരു കാരണം. ഓക്കെ, ഷഹന ഷെറിൻ ചോദിച്ചിരിക്കുന്നതാണ്, അജ്മൽ ഖാൻ്റെ പ്രണയസഖിയാണല്ലോ അഷ്ണത്ത, പ്രണയിച്ച് നടക്കുന്ന പോലെ ആവില്ലല്ലോ, മാരേജ് കഴിഞ്ഞാൽ അതിൻ്റെ സീരിയസ്നെസ് ഉണ്ടാവില്ലേ? അപ്പോൾ അഷ്ണത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല, കാരണം നമുക്ക് എ ടു ഇസഡ് അറിയായിരുന്നു, ക്യാരക്ടർ അറിയായിരുന്നു, കുടുംബത്തെക്കുറിച്ച് അറിയായിരുന്നു, എല്ലാം അറിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരേ ഫാമിലിയിലുള്ളവരാന്ന് പറഞ്ഞാൽ നേരത്തെ മുതൽ അറിയുന്നവരാണ്, അപ്പോൾ എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇനി ഇക്കാനെ കുറിച്ച് ഇക്കാടെ ക്യാരക്ടറും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജെനുവിൻ ആയിട്ടാണ് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുള്ളൂ. ഇക്ക എന്താണോ അതെനിക്കറിയാം, അത് കല്യാണത്തിനും വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ റിൻഷ ചോദിച്ചേക്കുന്നതാണ്, ഇക്കാലത്തായും ലവ് ചെയ്തിട്ട് പിന്നെ മാരേജ് കഴിഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലവ് മാരേജിനേക്കാൾ നല്ലത് അറേഞ്ച്ഡ് മാരേജ് ആണെന്ന്? അങ്ങനെ തോന്നിയിട്ടുണ്ടോന്ന്? എനിക്ക് ഒരിക്കലും, ഞാൻ ലവ് മാരേജ് ചെയ്തിട്ട് കല്യാണം കഴിച്ച ഒരു വ്യക്തിയല്ലേ ഞങ്ങൾ രണ്ടുപേരും, പക്ഷെ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല അറേഞ്ച് മാരേജാണ് ബെറ്റർ എന്ന് കരുതി. അറേഞ്ച്ഡ് മാരേജ് കഴിച്ചവരെല്ലാം ഹാപ്പി അല്ല, പ്രശ്നങ്ങളാണ് എന്നല്ല ഉദ്ദേശിച്ചത്. ലവ് മാരേജ് അറേഞ്ച് മാരേജ് ഒന്നും അല്ല, അതില് രണ്ട് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അതിലൊക്കെയാണല്ലോ. ഞാൻ കൂടുതലായിട്ട് ഇത് കണ്ടെത്തുന്ന ലവ് മാരേജ് നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആയി ആൾക്കാർ, നമ്മൾ സംസാരിച്ച് നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ അറിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് ഫേസ് ചെയ്യണം. ഇപ്പം ഇപ്പോൾ പിന്നെ ഫോം വിളി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അറേഞ്ച് മാരേജും ലവ് മാരേജ് ആയി. ഇപ്പം എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, റോക്ക് ഗെയിമർ ആണ്, യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് എപ്പോഴെങ്കിലും ബോറിംഗ് ആയി തോന്നിയിട്ടുണ്ടോ? അയ്യോ, ഏറ്റവും എൻജോയ്മെന്റ് ഉള്ള കാര്യമല്ലേ, ഒരിക്കലും തോന്നിയിട്ടില്ല. അത്ര എൻജോയ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്. ഹാപ്പി വേൾഡ് ചോദിച്ചിരിക്കുന്നതാണ്, യൂട്യൂബർ ആയതിനു ശേഷം അഷ്ണത്തയിൽ വന്ന ചേഞ്ച്, നിങ്ങളിൽ വന്ന ചേഞ്ച്, നമുക്ക് ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് എൻഗേജ്ഡ് ആയി, വീഡിയോസ് എടുക്കണം, അങ്ങനെയുള്ള ചേഞ്ചസ്. അല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സ്വഭാവത്തിൽ ഭയങ്കര ഹാപ്പി ആയി, കാരണം നമ്മൾ ഓരോരുത്തരുടെ കമന്റ് കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ അടുത്ത് ഇങ്ങനെ തിരിച്ചറിഞ്ഞ് സംസാരിക്കാനൊക്കെ വരുമല്ലോ, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. തന്നെ ഞാനിപ്പോ വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായല്ലോ. അപ്പം ഇൻസ്റ്റയിലായിക്കോട്ടെ കുറേ മെസ്സേജ് വന്നു, എന്താണ് ഇപ്പോൾ വീഡിയോ ഒന്നും കാണാത്തത്, വ്ളോഗൊന്നും ചെയ്യുന്നില്ല. അതുപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിച്ചു, കസിൻസൊക്കെ മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ ഫ്രണ്ട്സും കസിൻസൊക്കെ പിന്നെ നമ്മൾ അറിയുന്നവർ, പക്ഷേ ഇൻസ്റ്റയിലൊക്കെ എവിടെന്നൊക്കെയോ ഉള്ള ആളുകളല്ലേ നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അതൊക്കെ എവിടെയോ ഉള്ള ആൾക്കാരെ നമ്മളെ കാണാത്തതുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നതിലൊരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. എന്നോട് ഒരുപാട് പുറത്തു പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ ചാനൽ കാണാറുണ്ട് കേട്ടോ, അന്വേഷണം പറയണേ എന്നൊക്കെ പറയും. അയ്യോ, അത് ഇന്നലെയും കൂടെ ഞാൻ കൂടെ ഒരാൾ ചോദിച്ചു, അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അങ്ങനോട് പറഞ്ഞില്ലേ, പറഞ്ഞായിരുന്നു ഞാൻ ഇങ്ങനെ ആൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവർക്ക് കേൾക്കുമ്പോൾ ഇവർക്കൊരു സന്തോഷമാണ്. നൗഫൽ റുബീന ചോദിച്ചിരിക്കുന്നതാണ്, അഫീൻ്റെ ഫുൾ നെയിം എന്താ? അഫീയുടെ ഫുൾ നെയിം അക്സം ജമീൽ അജ്മ എന്നാണ്. പിന്നെ ജാസ്മിൻ ബഷീർ ചോദിച്ചത് കുറേ ക്വസ്റ്റ്യൻ, മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ആസ് എ വൈഫ് അഷ്ണത്തേൽ ഇക്കാക്ക് തോന്നിയ ഗുഡ് ക്വാളിറ്റി തിരിച്ചും, പിന്നെ ബാഡ് ക്യാരക്ടർ, പിന്നെ ഒരു ഹസാൻ വൈഫ് റിലേഷനിൽ ഏറ്റവും കൂടുതലായി രണ്ട് പേരിലും വേണ്ട ഒരു ഗുഡ് ക്വാളിറ്റി എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതെൻ്റെ എല്ലാം ഉത്തരം പറഞ്ഞു തോന്നല്ലോ. ഗുഡ് ക്വാളിറ്റി, ബാഡ് ക്യാരക്ടർ, എൻ്റെ നിന്റെ ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ചെയ്യും, പിന്നെ അങ്ങനെയുള്ളതാക്കി എവിടെ നോക്കിയാലും ഗുഡ് ക്വാളിറ്റി അല്ലേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് നോക്കിയും കണ്ട് ചെയ്തോളൂ, നമ്മളായിട്ട് ഇടപെടേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരു കറപ്ഷൻസ് വരുത്തി കൊടുത്താൽ ചെറിയ അങ്ങനെ ഒരു നോക്കിയും കണ്ട് ചെയ്യും, അതാണ് ഗുഡ് ക്വാളിറ്റി. ബാഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ പറഞ്ഞത് തലയിൽ കയറൂല, അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മളെ പറഞ്ഞ സെൻസ് മനസ്സിലാവൂലേ, അതാണ് അത് ഞാൻ പറയാൻ. നീ അങ്ങനെ ചിന്തിക്കല്ലേ, ഇങ്ങനെ ചിന്തിക്കുക, അപ്പോൾ അത് ശരിയാവുള്ളൂ എന്ന് പറയും. ഇപ്പം പെട്ടെന്ന് അർജൻറ്റ്, ഇപ്പം ഞാൻ പറയാം, നമുക്ക് ഞാൻ ഒരുപാട് കാലം ബസ്സിൽ പണിയെടുത്ത ഒരാളാണ്, ചിലപ്പോൾ രാവിലെ കടക്കപ്പായി എന്ന് വിളിക്കുമ്പോഴായി ഇറങ്ങിക്കുമ്പോഴായിരിക്കും കോൾ വരുന്നത്, എടാ ഡ്രൈവർ വന്നിട്ടില്ല, കണ്ടക്ടർ വന്നിട്ടില്ല,
ഇന്നൊരു ചിലങ്ങ് ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് അർജന്റ് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആ ഒരു പെട്ടെന്ന് നമ്മൾ എഴുന്നേറ്റ് അങ്ങ് പോവും, മനസ്സിലായില്ലേ? അതിനിപ്പോൾ ഇവിടെ അനുവാദം ചോദിച്ച് ഇതും പറഞ്ഞ് പോവാന്ന് പറയാനൊന്നും സമയം കിട്ടുന്ന സാഹചര്യം ആയിരിക്കില്ല. ചിലപ്പം മിണ്ടാതെ ആ കമ്പനി കോളാന്നൊക്കെ പറഞ്ഞിട്ടേക്ക് ഞാൻ പോകുന്നത്. ഇത്ര നേരത്തെ കമ്പനി വിളിച്ച് പറഞ്ഞിട്ട് ചിലപ്പോൾ ആ പോക്കായിരിക്കും നേരെ പോകുന്നത്. പിന്നെ ഞാൻ ഇരുന്ന രാത്രി ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ അത് അത് എൻ്റെ മിസ്റ്റേക്കുണ്ട്. അതുപോലെയുള്ള അതായത് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ചില കാര്യങ്ങൾ അല്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ മിസ്റ്റേക്കിൽ ചില സമയത്ത് പ്രവർത്തിക്കില്ല, സമയം പറയുന്ന സെൻസിൽ എടുക്കൂല. ചിലപ്പോൾ നമ്മൾ തമാശ ഒന്നും വിചാരിക്കാതെ ചുമ്മാ പറയുന്ന കാര്യം സീരിയസ് ആക്കി എടുക്കും. ചിലപ്പോൾ ഞാൻ എന്തോ പറഞ്ഞാലും സീരിയസ് ആക്കുകയില്ല. ഞാൻ എന്നിട്ട് പറയും ഞാൻ സീരിയസ് ആയിട്ടാ. ആണോ നിങ്ങൾ സീരിയസ് ആയിട്ടാ? ഞാൻ തമാശ ചെയ്തേ അങ്ങനെ. ശരി, അല്ലാതെ വേറെ മിസ്റ്റേക്ക് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താൽ തീരാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ ഏറ്റവും കൂടുതലായി രണ്ട് പേരിൽ വേണ്ട ഒരു ക്വാളിറ്റി പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഈ ചിലരൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, കല്യാണം കഴിയുന്ന സമയത്ത് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റിനേക്കാളും അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അത് കഴിയുമ്പോൾ എന്തായാലും നമുക്കത് പറ്റില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് അത്രയും നിൽക്കുകയുള്ളൂ. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് ആകുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് പാർട്ട്ണറുടെ ഒരു എന്താണ് സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് നോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്. ജഹ്ഫു ചോദിച്ചിരുന്നതാണ് സ്വപ്നം കണ്ട പോലത്തെ വൈഫിനെ കിട്ടിയോ? സ്വപ്നം കാണാന്ന് വെച്ചാൽ വൈഫ് എന്നൊരു ചിന്താഗതി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ തൊട്ട് കാണുന്ന മുഖമാണ്. പിന്നെ അതായിരുന്നു എന്റെ ജീവിതം. പിന്നെ അതാണ് അതിലാണല്ലോ ഞാൻ സ്വപ്നം കണ്ടത്. അപ്പൊ കിട്ടിയെന്ന് വിശ്വസിക്കുന്നല്ല കിട്ടി. പിന്നെ അർഷ സിറാജ് ചോദിച്ചിരുന്നാണ് ഗേൾസിന് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ്. തുറന്നു പറയണം എന്തുണ്ടെങ്കിൽ ആരോടും എപ്പോഴാണെങ്കിലും അത് പറഞ്ഞോണം. അത് അത് എന്താ വെച്ചാൽ ആഗ്രഹങ്ങളാണെങ്കിലും നമ്മുടെ സ്വപ്നങ്ങളാണെങ്കിലും ഇതാണ് നമുക്കൊരാളൊരു കാര്യം പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അത് നല്ല രീതിയിൽ പ്രതികരിച്ചത് ഇതാക്കാം. ചിലപ്പോൾ നിങ്ങൾ ഗേൾസിന് പല പല ഡ്രസ്സുകൾ ഇടാൻ ആഗ്രഹം ഉണ്ടാവും, പല സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ചിലപ്പോൾ ചില വളയായിരിക്കും, ചിലപ്പോൾ ചിലക്ക് കമ്മലായിരിക്കും. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ആർക്കുണ്ടെങ്കിൽ സാധിപ്പിക്കുക. എന്നിട്ട് കാര്യങ്ങൾ പിന്നെ വേറൊന്നിനും നമ്മൾ എന്താ പറയുക, ഒരു നമ്മുടെ ഒരു മനോഭാവം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കേണ്ട. നാട്ടുകാർ പറയും, കുടുംബക്കാർ പറയും, പക്ഷേ നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ തന്നെ, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ തന്നെ ഇട്ട് നോക്കാം. അതിൽ തന്നിഷ്ടക്കാരി എന്ന രീതിയിലല്ല കേട്ടോ. നാട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും എന്നുള്ള ഒരു ചിന്ത എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. അന്നേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ. അവിടെ മുതലൊരു തുടക്കമായിരിക്കും. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് എന്ന് കരുതി എല്ലാരോടും തട്ടിക്കാറുണ്ട്. ഇപ്പം എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ, നമ്മള് കുറെ നാള് നമ്മള് നമ്മുടെ പേരൻസിന്റെ കൂടെ ജീവിക്കുന്നു, പിന്നെ ഹസ്ബൻഡിന്റെ കൂടെ ജീവിക്കുന്നു, പിന്നെ കുട്ടികളായി, അങ്ങനെ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ കൂടുതലും അങ്ങനെ ജീവിക്കുന്നത്. പെൺകുട്ടിയെ സംബന്ധിച്ച് മൂന്നോ നാലോ വർഷമാണ് അവര് അവർക്ക് വേണ്ടി ജീവിക്കുന്ന വർഷങ്ങളുള്ളത്. അതും ആ മൂന്നോ നാലോ വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി ലെവല്, ഡിഗ്രിക്ക് പ്ലസ് ടു കഴിഞ്ഞ് ആ കുട്ടി ഡിഗ്രിക്ക് ചേരുന്ന കുറച്ചൊരു മൂന്ന് വർഷക്കാലം ആ കുട്ടിയുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒരു എൻജോയ്മെന്റ്, പിന്നെ അത് കഴിഞ്ഞ് നേരെ കല്യാണത്തിലേക്കായി, പിന്നെ കുടുംബം കാര്യങ്ങൾ, കുട്ടികൾ, കുട്ടികളുടെ ഭർത്താവിന്റെ വീട്, അതിൻ്റെ അടുത്ത് വീട്ടിലേക്ക് ഒരു പോക്ക് വരവ് കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ പേരൻസിന് വേണ്ടിയിട്ട് ജീവിക്കേണ്ട, ഹസ്ബൻഡിന് വേണ്ടി ജീവിക്കേണ്ട, പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ടിയിട്ടും കൂടി ജീവിക്കാം. നമുക്കൊരു ഒരു സ്വപ്നമോ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് പെട്ടെന്നൊന്നും നടക്കില്ലായിരിക്കും. എന്നാലും പിന്നെ എനിക്ക് മെയിനായിട്ടൊരു അഡ്വൈസ് തരാനുള്ള എന്താന്ന് വെച്ചാൽ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ജോലി എപ്പോഴും ആവശ്യമാണ്, നമുക്കൊരു സാലറി എപ്പോഴും ആവശ്യമാണ്. അത് നമുക്ക് തരുന്ന ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. നാല് കുട്ടികൾക്ക് 400,000 പറഞ്ഞു കൊടുത്താൽ മതി. എനിക്ക് ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എന്താ നമുക്കൊരു നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അത് പ്രത്യേക ധൈര്യം തന്നെയാണ് അത്. അപ്പം അതൊക്കെയാണ് ഗേൾസിന്റെ അടുത്ത് പറയാനുള്ളത്. ഒരു അഡ്വൈസ് എന്ന പോലെയല്ല എന്നാലും, അല്ലേ? ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, അത്ര തന്നെ. ആഗ്രഹങ്ങളെ കൂച്ചോലം ഇടാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നൗഫൽ ആണ്. മോശം കമന്റുകളോട് അജ്മൽ എങ്ങനെയാണ് പ്രതികരിക്കാറ്? പ്രതികരിക്കാറില്ല. അങ്ങനെയൊക്കെ തോന്നും. ഇല്ല, അങ്ങനെ ആൾക്കാർ ചില ആൾക്കാർക്ക് അവര് ചിലപ്പോ അവരാഗ്രഹിക്കുന്ന പോലെ കാണുന്നുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു, അഞ്ച് ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അഞ്ച് രീതി ഒരു പണിയില്ലാതിരിക്കുന്നു. അവര് ഭയങ്കര വീഡിയോ എടുപ്പും കാര്യങ്ങളാണല്ലേ.
ഇതൊക്കെ എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് അഞ്ചഞ്ചു മനോഭാവത്തിൽ നമ്മൾ കാണണം. പിന്നെ അത് ഹൃദയത്തിലേക്ക് ഏറ്റാതിരിക്കുക, തലയിലേക്ക് അത് ചുമന്നുകൊണ്ട് ഒരു കമന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തലച്ചൂടായി പഠിച്ചോണ എന്ത് ചെയ്യും, അത് ചിന്തിക്കേ ചെയ്യും. കമന്റ് ഇടുന്നവരുടെ ലക്ഷ്യം മേ ബി അതാ യൂട്യൂബ് പോലത്തെ ഒരു വലിയ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് നേരം രണ്ടുപേരും പോസിറ്റീവ് മാത്രം. അപ്പൊ അത് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നും, ഞാൻ വെക്ക് ഈ ധൈര്യം കൊടുത്ത ഞാൻ കേട്ടോ ഞാൻ പറയാറുണ്ട്. എനിക്ക് ആദ്യമൊക്കെ പ്രത്യേകിച്ച് ടിക്ടോക്ക് ഇതൊന്നും അല്ലായിരുന്നു, ഇഷ്ടം പോലെ നെഗറ്റീവ് കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ആദ്യമായിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ ഇതൊക്കെ ഉണ്ടാവും, എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അത് എനിക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് സാരമില്ല, പോസിറ്റീവ്സ് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ പോരല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ ഓക്കെ ആയി. യൂട്യൂബിലും ഇപ്പം അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വളരെ കുറവാട്ടോ. ഒരു സമയത്ത് ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഇപ്പം അങ്ങനെ വരാറില്ല. വന്നാൽ തന്നെ അത് മുഴുവൻ വായിക്കാൻ പോലും നിൽക്കില്ല, അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. തസ്നി ഫൈസിൽ ചോദിച്ചേക്കുന്നതാണ്, അഷ്നയുടെ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ് പറ, അതുപോലെ അജ്മൽക്കാരുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് അഷ്ന പറ. അജ്മൽക്കാർ എപ്പോഴേലും അഷ്നയുടെ ഈ ക്യാരക്ടർ മാറ്റിയാൽ നന്നായിരുന്നു എന്ന് തോന്നിയത് എന്താ? ഇല്ല മോശം, ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലാതെ പറഞ്ഞു നേരത്തെ ഓൾറെഡി. പിന്നെ മാറ്റിയാൽ കൊള്ളാവുന്ന വെച്ച ശീലങ്ങള് ഏ അങ്ങനൊന്നും ഇല്ല, ഒന്നും മാറ്റേണ്ട ശീലങ്ങളൊന്നും ഒക്കില്ല. മൊബൈൽ നോക്കി കണ്ട മാറ്റി, ഞാൻ വന്നു കഴിഞ്ഞാൽ മൊബൈൽ മാറ്റി വെച്ച് നമ്മൾ വർത്തമാനം പറയില്ല. ഞാൻ എനിക്ക് വെച്ചിട്ടാണ് അവൾ കുറച്ച് മൊബൈൽ നോക്കും, അല്ലെങ്കിൽ അവൾ നോക്കുന്ന മൊബൈലിൽ എന്നെ കാണിച്ചു തരും, ഇത് നോക്കി ഇൻസ്റ്റാൾ ഇത് കാണിച്ചു തരും. പിന്നെ അവൾ നമ്മളെ മൈൻഡ് ചെയ്യാതെ അതിൽ നോക്കിയിരിക്കുന്ന ഇല്ല. പിന്നെ ടി വി കാണുന്നത് പിന്നെയും ഞാനേ ഉള്ളൂ. ഈ ചിലപ്പോൾ ക്രിക്കറ്റ് കളി ഉണ്ടാവും, ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കും. നേരത്തെ ആണെങ്കിൽ അതായത് ഈ പ്രണയിച്ചുകൊണ്ടിരുന്ന ആദ്യമൊക്കെ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കിട്ടുന്ന ഇഷ്ടം പോലെ പറയാറുണ്ട്, ഉണ്ടാവും ഉണ്ടാവും. അതിൽ നിന്ന് കുറേ മിക്ക തന്നെ മാറ്റിയെടുത്തു എന്ന് വേണേൽ പറയാം. പിന്നെ എനിക്കൊക്കെ അവിടെ പോസിറ്റീവായിട്ട് അത് ഞാൻ മാത്രമല്ല എല്ലാവരും പറയുന്നതാണ്, ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്, കൂടെ നിൽക്കുന്നവർ കൂടി അത് സ്പ്രെഡ് ചെയ്യും. ചിലർക്ക് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അത് അവരിൽ ഒതുങ്ങുമല്ലോ. ഷിക്കാടെ അങ്ങനെയല്ല, ഇക്കാതൊരു അതായത് ഏതൊരു കാര്യത്തിനാണ് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ അത് ഇക്കാടെ ചുറ്റുമുള്ളവരിലേക്ക് അതിങ്ങനെ സ്പ്രെഡ് ചെയ്തു പോകും. അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതായത് ആനയിലെ കുത്താൻ വന്നാൽ ഓടാൻ പാടില്ല പിടിച്ചു ചേർത്തു, ഞാൻ ആദ്യം ഓടിയിട്ടുണ്ട്. ആനയുടെ വഴിക്ക് അങ്ങ് പോവല്ലോ, ഓടരുത്തോ അവളെ നിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഓടും, അമ്മാരവിടെ നിന്നോളുമല്ലോ. ആന വരാത്തതിന് നമുക്ക് എന്ത് ചെയ്യാ? അങ്ങനെയല്ല പറഞ്ഞു, അങ്ങനെ ഒരു ഏതൊരു കാര്യത്തിനാണല്ലോ. പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന ഏത് ഫീൽഡിലാണേലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് നന്നായിട്ട് അറിയാം. ഇങ്ങനെ പതറി പോകില്ലേ ചിലരൊക്കെ, ഞാൻ ഉൾപ്പെടെ, ഷിക്കാക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല, അതിങ്ങനെ മാനേജ് ചെയ്ത് പോകും. അത് ഒരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പിന്നെന്താ മറ്റുള്ളവരോടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അതും നെഗറ്റീവ് അല്ല, നെഗറ്റീവ് ഉണ്ടല്ലോ വരും പറയാം, ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് കിടക്കാൻ നിർത്താം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ, കെയറിങ് ആണ് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നെഗറ്റീവ്സ് പോയാ പോയ വഴിയാ, അത്രേ ഉള്ളൂ, മനസ്സിലായി കാണുമല്ലോ. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാ പിന്നെ അതിനെ കുറിച്ച് അങ്ങ് അത് പാതിരാത്രി ആയാലും വീട്ടിൽ കയറണമെന്നോ അങ്ങനെയൊന്നുമില്ല. അതെന്താ വെച്ചാല് ഇവള് പറഞ്ഞതാണ് അതിന്റെ റീസൺ, കുറച്ചുകൂടി പോസിറ്റീവില് പറഞ്ഞല്ലേ. വീട്ടിൽ പ്രശ്നം നേരിടാം, അതായത് ഇപ്പോ ഞാൻ പുറത്തു പോകുമ്പോ വീട്ടിലാണ് പ്രശ്നമെങ്കിൽ വന്നിട്ടേ നേരിടാം, രണ്ടു ദിവസം കഴിഞ്ഞാണ് നേരിടാം. ഇപ്പൊ അവിടുത്തെ പ്രശ്നം അത് ഇവള് പറഞ്ഞില്ലേ, എവിടെയും പോകും അങ്ങനെ കാര്യത്തിന്റെ ഡീല്, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ഒരു പോസിറ്റീവായിട്ട് പോയി നിന്ന് എല്ലാവർക്കും ധൈര്യം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതവിടെ കഴിയട്ടെ, ഇത് പിന്നെ നേരിടാം എന്ന് വിചാരിക്കും. എന്നാലും നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, പ്രത്യേകിച്ച് ഇവിടെ ഉള്ള ആളാണെങ്കിൽ, അത് ഞാൻ എപ്പോഴും പറയണേ, ഇവിടെ ഉള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല, ഇത് കുറച്ച് ദിവസത്തെ ലീവിന് വരും, അപ്പൊ പിന്നെ നമ്മുടെ കൂടെ ടൈം, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ പ്രാവശ്യം വന്നാൽ പിന്നെ കുറേ കുറവുണ്ടല്ലേ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫുള്ള് വഴക്കായിരുന്നു ഇതിൻ്റെ പേരിൽ, പോയാൽ പിന്നെ വരില്ല, എന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കണം, അത് ഭയങ്കര പാടാണ്. ചിലപ്പം കുറേ പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോഴായിരിക്കും വീട്ടിൽ നിന്നും പ്രഷർ ഉണ്ട്, എല്ലാവരും അതെ, ഉമ്മ വിളിക്കൂല പഠിച്ചത് പറയാന്ന് വിചാരിച്ചിട്ട് ഉമ്മ ചിലപ്പോൾ കുറച്ച് സൈലന്റ് ആവും. അപ്പോൾ നീ വിളിക്കേ, കുറേ നേരം ആയല്ലോ, 7 മണിക്ക് വരുന്നല്ലോ, 9 മണി ആയാലോ, അതുകൊണ്ട് വിളിക്കും. അതൊരു ഉമ്മാൻ വിളിക്കും അതിൻ്റെ ഇടയ്ക്ക്, ഇവർ രണ്ടും മാറി മാറി, ഒരാൾ വിളിച്ച് കട്ടാക്കും വേണ്ട അപ്പുറത്ത്, ഡാ സമയം തോരായി വരുന്നില്ലേ, ചോറിൽ വെള്ളയിക്കണോ, നമ്മള് എവിടെയാണ് പടച്ചറിയ. ഞാൻ എന്റെ പൊന്നെ ഞാൻ പറയുന്നേ, ഞാൻ വീടിന്റെ തൊട്ട് താഴെ നിന്നുകൊണ്ട് കണ്ണൂരൊക്കെ ഉണ്ടാവുമ്പോ കോഴിക്കോട് ഉണ്ടാവുമ്പോഴൊക്കെ പറയുന്നതാണ്,
വരണേ ഇപ്പോൾ വരണ തരണ്ട് അപ്പോൾ വട്ടറാണ് വീട്ടിലേക്ക്. അപ്പോൾ എവിടെ ഉണ്ടാകുമെന്ന് പഠിച്ചോനെ അറിയും. അങ്ങനെ ഞാൻ എത്ര പ്രാവശ്യം ഇവരെ പറ്റിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇതാ വരുന്നത്. അയലൊക്കത്തെ വീട്ടുകാരുടെ പേര് വിളിക്കും, ഞാൻ പോയിക്കോട്ടെ എന്ന്. അത് അവര് ഭക്ഷണം ആക്കിയിട്ടുണ്ട്, അത് കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കും. അപ്പോൾ അത് കഴിച്ചു വന്നാല് അപ്പൊ എവിടെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടുപിടിച്ചു വർഷങ്ങൾക്ക് ശേഷമൊന്നുമില്ല, അതൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ട് മനസ്സിലാവും. പിന്നെ എന്തോരം വണ്ടിയാണെന്നറിയോ, ഞാൻ പൊക്കി വിട്ടത് ബാഹുബലിനെ പോലെ. എത്ര വണ്ടി പൊക്കി വിട്ടെന്ന് അറിയാ വണ്ടി. ഇത് ഇപ്പൊ ഇവിടെ ഒരു വണ്ടി താണുക്ക ടയറൊക്കെ ആട്ടിയിൽ പോയിട്ട് എന്റെ പൊടച്ച വണ്ടി. ഇതെങ്ങനെ കയറ്റി വിട്ടു? നിങ്ങൾ രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് സമയം ഉണ്ട്, ഇതൊന്ന് കയറ്റി വിട്ടോട്ടെ. ആ പാവങ്ങൾ എങ്ങനെ നിങ്ങൾ പൊക്കോട്ടെ. ഈടാ പൊപ്പ അങ്ങനെ കുറെ വണ്ടി രക്ഷിച്ചിട്ടുണ്ട് ഞാൻ. അതൊരു നെഗറ്റീവ് ആണ്. പിന്നെ നെഗറ്റീവ് അതന്നെ ഏറ്റവും വലിയ നെഗറ്റീവ്. കള്ളം പറയുന്നത്, കള്ളം പറയുന്നല്ല ഇങ്ങനെ വിളിച്ച. അതെയാണ്, പോയ പോയ വഴിയാ. പിന്നെ ഒരു സമയമാവും. ആ ഒരു ക്യാരക്ടറിന് ഇപ്പൊ ഈ പ്രാവശ്യം കുറെ കുറെ കുറേ മാറ്റം വന്നു. അത് ഞാൻ ഇക്കഴി ഇടക്കിടക്ക് പറയാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, ഇന്ന് എവിടെയും പോകല്ലേ പ്രാർത്ഥിച്ചോടാ തന്നെ. നിക്കാട് ഫോൺ ബെല്ലടിക്കുമ്പോൾ എൻ്റെ നെഞ്ചെടുന്നിരിക്കാൻ തുടങ്ങും, ആരാ വിളിക്കണേ പോവോന്ന് ഓർത്തുണ്ട്. അങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. ഒരുപാട് ബന്ധങ്ങളുണ്ട്, നമ്മൾ പോയി പോകും. ഇപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ്, ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അല്ലെങ്കിലൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാം വീട് പണിയും കാര്യങ്ങളൊക്കെ ആണെന്ന് അറിയാം. അല്ല ഇവരെ വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്നതല്ല. സുൽഫിയ ചോദിച്ചിരിക്കുന്നതാണ്, ഈ ക്വസ്റ്റ്യൻ ഉറപ്പായും വായിക്കണം കേട്ടോ. അജ്മൽക്കാക്ക് ഇത്ര വിനയത്തോടെ പെരുമാറാൻ എങ്ങനെ സാധിക്കുന്നു? ഇതിന്റെ സീക്രട്ട് പറയുക. വിനയത്തോടെ എന്ന് പറഞ്ഞാൽ നമ്മള് വലിയൊരു ഹൈപ്പിൽ ജീവിച്ച ആളൊന്നല്ലല്ലോടാ. സാധാരണക്കാരനിൽ സാധാരണക്കാരനായി എന്താ പറയുക, സ്വന്തമായിട്ട് കയറി കിടക്കുന്ന ഒരു ഭൂമി പോലും ഇല്ലാതെ ജീവിച്ച ആളല്ലേ ഇന്ന് ഈ നിമിഷം വരെ. ഇപ്പോൾ പണിയെടുത്തോണ്ടിരിക്കുന്ന വീട് അന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിന് മുമ്പ് വരെ അങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ജീവിതത്തിൽ വിനയല്ലേ കൊണ്ടു നടക്കാൻ പറ്റുന്ന വികാരമുള്ളൂ നമുക്കൊക്കെ. അപ്പോൾ അത് ജീവിതത്തിൽ ഒരുപാട് ഉപകാരമായിട്ടുണ്ട്. ആ സ്വഭാവം കൊണ്ട് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, നല്ല ദൃഢതയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പറ്റി. അപ്പോൾ അത് തന്നെ അങ്ങ് തുടർന്ന് പോവാം എന്ന് ചിന്തിച്ചു. എന്തിനാ വെറുതെ ആൾക്കാരോട് ദേഷ്യപ്പെട്ടിട്ടോ നമ്മൾ അഹങ്കാരം കാണിച്ചിട്ട് കാര്യമുള്ളു? അത്രയേ ഉള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായ വിനയാന്നെ. അപ്പോൾ ചിലപ്പോൾ എല്ലാം ഉള്ളവർക്കും ഈ വിനയങ്ങൾ ഉണ്ടാവും. അവരാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയും. എല്ലാ സുഖസൗകര്യം ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനെ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാർ. അപ്പോൾ അവരാണ് ഏറ്റവും മഹത്തരം. ബുഷ്ര ഷാജി ചോദിച്ചേക്കുന്നതാണ്, കുഞ്ഞിനെ വളർത്തി എന്താക്കാനാണ് ആഗ്രഹം? അങ്ങനെയൊന്നും അത് പൂർണ്ണമായിട്ടും അവൻ്റെ ഇഷ്ടമാണ്. നമ്മള് അവന് വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ആരാകാനാണ് എന്താകാനാണെന്നൊക്കെയുള്ള ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അതൊരു ഒരു സമയമാകുമ്പോൾ അവന് തന്നെ തോന്നും. സിറാജി ചോദിച്ചേക്കുന്നതാണ്, വേഗം ദേഷ്യപ്പെടുന്ന ആരാണ്? പിണങ്ങുമ്പോൾ ആദ്യം ചെന്ന് മിണ്ടുന്നത് ആരാണ്? ഞാൻ എന്താണ് ഉത്തരം പറയാം, നിമിഷം കൊണ്ട് ദേഷ്യം വരും, ക്യാരക്ടർ ചേഞ്ച് ചെയ്യും. എൻ്റെ നോക്കി നിൽക്കുമ്പോൾ നോക്കി നിൽക്കും, എൻ്റെ സ്വഭാവം മാറും, നല്ലോണം ദേഷ്യപ്പെടുകയും ചെയ്യും. പക്ഷേ ആ വികാരം എന്താണെന്ന് പോലും ആശ്നയിൽ കണ്ടിട്ട് അപൂർവ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ദേഷ്യം എന്ന വികാരം. പിന്നെ ഞാനായിട്ട് അവർക്ക് ദേഷ്യപ്പെടേണ്ട വലിയ സീരിയസ് ആയിട്ട് മാറ്റൊന്നും ഉണ്ടാക്കിയവർക്കല്ല. ഞാൻ എൻ്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓടുന്നതാണേ. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം പെട്ടെന്ന് ഇങ്ങനെ വരുന്ന ദേഷ്യം, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ എന്താ പറഞ്ഞാൽ ആശ്നം തന്നെയാണ് തീർച്ചയായിട്ടും. ആ പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലുണ്ടാവും കേട്ടോ, മനസ്സിലുണ്ടാവും. അപ്പോൾ വന്നിരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് ഡിമാൻഡ് ആയിരിക്കും. എന്തെങ്കിലും പറഞ്ഞു പോകുമ്പോ പട്ടക്കോ എന്നിട്ട് പാത്രമൊക്കെ എടുത്തൊരു സ്ഥലത്തേക്ക് അല്ല അങ്ങനെ. അതായത് എന്തെങ്കിലും പ്രശ്നത്തിന് ഞാൻ ഇവളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അത് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തന്നെ പോകുമ്പോഴുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് ഇവള് ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ഇവള് ദേഷ്യം കാരണം ഇവള് ദേഷ്യം വരുന്ന വർത്തമാനം എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ ദേഷ്യപ്പെടുന്നത്. ഞാൻ ദേഷ്യപ്പെടുമ്പോ വർത്തമാനം പറയുന്നില്ലല്ലോ. ഇല്ല എന്നാലും രണ്ടും കൂടുതൽ എനിക്കാണ്. പിണക്കം വന്നാൽ പെട്ടെന്ന് മാറ്റുന്നത് ആശ്നിയാണ്. എനിക്ക് ഇപ്പോ അതായത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ എന്ന് വെച്ചാൽ അടുത്തുണ്ടല്ലോ. എന്നാലും അതെ മിണ്ടാതിരിക്കുമ്പോ ഭയങ്കര വിഷമമാണ്. പക്ഷെ അല്ലാത്തപ്പോ ഈ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എത്ര പ്രാവശ്യം
പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, എനിക്ക് ഒരു ചെറിയൊരു കാര്യത്തിനാണെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാല് പരമാവധി ഞാൻ അവരോട് മിണ്ടാതിരിക്കാൻ ശ്രമിക്കും. അതൊരു മിസ്റ്റേക്ക് ആയിരിക്കും പറയാനുള്ള എല്ലാം പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അവരോട്. ആ ഒരു മനോ അത് പണ്ടേ ഉണ്ട്, ഇപ്പൊ ആരാണെങ്കിലും. പിന്നെ ഞാൻ മിണ്ടാതിരിക്കലാണ് എന്റെ അടുത്ത ആയുധം, അതാണ് സംഭവിച്ചത്. പക്ഷെ രണ്ടു ദിവസം കഴിയുമ്പോൾ നോർമൽ ആവുകയും ചെയ്യും, അവര് ഓക്കെ ആയി, നമ്മൾ ഓക്കെ ആയി, പിന്നെ അത് തീരുമാനമാകും. പോയാലോ രണ്ടു ദിവസം കഴിയുമ്പോൾ തീരുമാനമാകും പോലും. എത്ര ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഒക്കെ ഇവിടെ ആയിരിക്കുമല്ലോ, അപ്പൊ ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഫോൺ എടുക്കുകയില്ല. കൊറേ കഴിയുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. അപ്പം വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റില്ലല്ലോ, അന്നിങ്ങനെ റിലേഷനിലുള്ള സമയമല്ലേ, അപ്പൊ അങ്ങനെ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ല, ഒരു മീഡിയേറ്റർ എന്ന് പറയാൻ അങ്ങനെ ആരുമില്ല. പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ, ഇതുവരെ അവളുടെ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയതിൻ്റെ പേരില്. പക്ഷെ ഒരുപാട് ഞാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കേട്ടോ, സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്തിരുന്ന് എടുക്കാതെ, ഫോൺ അറ്റൻഡ് ചെയ്യാതെ, സംസാരിക്കാതെ, എല്ലാം അതിനെല്ലാം കൂടി ആകെ കൊട്ടിച്ച് വേഗം കൂട്ടി ശിക്ഷയായിട്ട് കിട്ടിയപ്പോ. മുസ്തഫ ചോദിച്ചേക്കുന്നതാണ്, അജ്മൽക്ക് ആഷിത അല്ലായിരുന്നു വൈഫെങ്കിൽ ലൈഫ് എങ്ങനെ ആകുമായിരുന്നു? ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന പ്ലേസ്, ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന പ്ലേസ്. താജ്മഹൽ ഒരുപാട് കാലം അങ്ങനെ പറഞ്ഞു വെച്ചതാണ്, അത് ആഗ്രഹമുണ്ട്. ഒരുപാട് യാത്രകൾ ചെയ്യണമെന്നുണ്ട്, ഇന്ന സ്ഥലം എന്നില്ല. അവിടെ പോയാലും സന്തോഷമാണ്, ഒരുമിച്ച് ഇത്രയും സക്സസ് ആവുമെന്നല്ലേ ജീവിക്കും. ഞാന് അവളെ മനസ്സിലാക്കി സ്നേഹിക്കും, അവളെന്നെ മനസ്സിലാക്കില്ല പഠിച്ചു അറിയാം. എനിക്ക് തോന്നില്ല കേട്ടോ വേറൊരാളും എന്നെ പോലെ ഇവളെ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നില്ല. അല്ല വേറെ ഏത് പെൺകുട്ടി വന്നാലും ഇക്ക ചെയ്യാനുള്ളത് ചെയ്യും. പക്ഷേ തിരിച്ചു കിട്ടുന്നതിന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും, എന്നെ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഞാനീ പറഞ്ഞാണെങ്കിലടാ, പോയാ പോയി വന്നാ വന്നു, ആ അവസ്ഥയല്ലേ. പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്, എയിലെങ്കിലൊക്കെ ആയിട്ട് പോവും. പിന്നെ അങ്ങനെയൊക്കെയാണ്, അപ്പൊ പിന്നെ എന്തോ ഭാഗ്യം. ഇതല്ലാതെ ഇത്രയും സക്സസ് ഒന്നും ആവൂലായിരുന്നു ഒരിക്കലേ. റിൻഷിത ചോദിച്ചേക്കുന്നതാണ്, ഇത്താന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? ഡ്രീം ഒരു വീടായിരുന്നു, അത് ഓക്കെ ആയി. പിന്നെ ഒരു ഗവൺമെന്റ് ജോബ് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്കിപ്പം കുറച്ച് നാളായിട്ടേ ഉള്ളൂ ചെറിയൊരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. ബിസിനസ് തുടങ്ങണമെന്നുണ്ട്, എന്തെങ്കിലൊക്കെ കച്ചവടവും കാര്യങ്ങളെല്ലാം ആയിട്ട്. നാട്ടിൽ തന്നെ നിക്കാലോടാ, നാട്ടിലൊരു നിക്കുന്നതിന്റെ ഒരു വീടും കൂടെ ആയതുകൊണ്ട് പുറത്തേക്കുള്ള പോക്ക്. ഇപ്പൊ ഒരുപാട് ഗൾഫിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, പോകണം കുഴപ്പമില്ല. പിന്നെ പോണുന്നുണ്ട്, പോണ്ടാന്നുണ്ട്, നോക്കട്ടെ ഇവിടുത്തെ സാഹചര്യം എന്താന്ന് നോക്കട്ടെ. അപ്പൊ അവിടെ പോയോണ്ടല്ലടാ കുറച്ചും കൂടെ ഒരു മെച്ചപ്പെട്ട ഒരു ലൈഫ് കിട്ടിയത്. കുറച്ച് വീട്ടുകാരൊക്കെ മാറിയിരിക്കേണ്ടി വന്നാൽ പോലും ജീവിതത്തിന് ഒരു ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലേ. അത് അവിടെ നിന്നുള്ള ഒരു അനുഭവം കൊണ്ടും അവിടെ നിന്ന് കുറച്ച് സമ്പാദിക്കാൻ പറ്റിയത് കൊണ്ടല്ലേ. പക്ഷേ നാട്ടിലാണ് ഏറ്റവും നല്ലത്, അങ്ങനെ ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രവാസി ആഗ്രഹിക്കുന്ന നാട്ടിൽ നിൽക്കാൻ. ഓരോ പ്രാവശ്യം പറയും പോകുന്നില്ല നിർത്തി. പക്ഷെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഉള്ളില് ഇന്നലെ നാളെ അങ്ങോട്ട് പോകണമല്ലോ എന്നൊരു ടെൻഷൻ ഇന്നും ഇപ്പോഴും ഉള്ളിലുണ്ട്. ഓരോ പ്രവാസി നമ്മൾക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് സെറ്റിൽ ആവാൻ പറ്റില്ല നാട്ടിൽ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പാത്തൂസ് ആൻഡ് ബ്രോസ് ചോദിച്ചിരുന്നതാണ്, യൂട്യൂബ് ജേണിയിലെ മറക്കാനാവാത്ത ഒരനുഭവം. ഒരനുഭവം അല്ല കുറെ ഉണ്ട്, ചാനൽ മോണിറ്റൈസ്ഡ് ആയത് ഭയങ്കര ഒരു ഉറങ്ങിയിട്ടില്ല സന്തോഷമാണ്. പിന്നെ എന്നാ 100K ആയത്, സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയത്. പക്ഷെ ഇതിലെ എല്ലാം കൂട്ടി പറയുകയാണെങ്കിൽ സിൽവർ പ്ലേ ബട്ടൻ്റെയാണ്. കാരണം ചാനൽ മോണിറ്റൈസ്ഡ് ആകുന്ന സമയത്ത് ഇക്ക കൂടിയില്ല. പിന്നെ 50K ആയപ്പോഴും കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നില്ലെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് 100K ആവട്ടെ, അപ്പോഴത്തേക്ക് ഗൾഫിൽ നിന്ന് വരുമല്ലോ, അപ്പോൾ ചെയ്യാമെന്ന് ഓർത്തുവെക്കുന്നു. പക്ഷേ ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ 100K എത്തി, അപ്പോഴും ഇക്ക കൂടിയില്ല. അപ്പോൾ അതൊക്കെ ഒരു വിഷമമായിരുന്നു, സന്തോഷമുണ്ട്. എന്നാൽ പോലെ അതിൻ്റെ കൂടെ നമുക്കിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡിലേക്കൊന്നും വന്നില്ലായിരുന്നു ഇക്ക കൂടെ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടി, ഞാനത് ഒരു 1.5 മാസം കണ്ടിങ്ങനെ ഒളിപ്പിച്ചു വെച്ച് ഇക്കയുടെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഇടയ്ക്കൊക്കെ ചോദിക്കുമായിരുന്നു, അങ്ങനെ വന്ന് അന്ന് ഫോട്ടോഷൂട്ടിന് പോയപ്പോൾ സർപ്രൈസ് ആയിട്ട് അത് കൊടുത്താൽ, നിങ്ങളാ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ കൊടുത്തു. അപ്പോൾ അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. പിന്നെ നമ്മുടെ ആൾക്കാർ നമ്മളുടെ അടുത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡ്,
അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് മിണ്ടുന്നത്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ഉമ്മയും മോളും വന്ന് മിണ്ടും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, എടുത്തു പോയി, സെൽഫിയൊക്കെ എടുത്തു പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മൂന്നാല് ദിവസം, അത് ഏറെക്കുറെ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞതാണ്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു രണ്ട് ദിവസം ഇപ്പോൾ ഫോൺ കറണ്ടില്ലാതെ സ്വിച്ച് ഓഫ് ആയി പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റി എൻ്റെ ഫോൺ ഓഫായിട്ട് പിന്നെ ഞാൻ ഓണാക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് പേരുടെ മെസ്സേജ് ഉണ്ടാവും, എന്താ പറ്റി, അങ്ങനെ നിൽക്ക ചോദിക്കും, പിന്നെ ഒന്ന് ബാവാസ് ചോദിക്കും, പിന്നെ ചോദിക്കുന്ന ആളാണ് ബെൻസിത്ത. അങ്ങനെ അവർ ഇവർ മൂന്ന് പേരൊക്കെയാണ് എന്നെ അന്വേഷിക്കാറുള്ളൂ. പക്ഷേ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം ഇൻസ്റ്റാഗ്രാം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒരു ഒരാഴ്ചയായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട്, ഇത്ര ഒരു ഗ്യാപ്പ് വന്ന്, എത്ര മെസ്സേജാണ് വന്നത് ഇൻസ്റ്റാഗ്രാമിൽ, ഒരുപാട് മെസ്സേജ് വന്നു, എന്താണ് വീഡിയോ ഇടാത്ത, ഇപ്പോൾ കുറേ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നു. അതൊക്കെ ഭയങ്കര ഒരു അനുഭവമാണ്, ഭയങ്കര മറക്കാൻ പറ്റാത്ത, അല്ല എപ്പോഴും സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. പിന്നെ എനിക്ക് ഏതാണ് എല്ലാവരും ചോദിക്കും. പിന്നെ ഈയിടെ ഞാൻ ടൗണിൽ പോയിട്ടാകുമ്പോൾ നമ്മുടെ സിബിച്ചേട്ടൻ, അരിപ്പൂടിയുള്ള സിബിച്ചേട്ടൻ, ഞാൻ കുറേ നാള് പുള്ളി വണ്ടിയിലൊക്കെ പണിയെടുത്തോണ്ടിരുന്നു. അങ്ങനെ രാവിലെ പോകുമ്പോൾ ഒരുമിച്ചൊക്കെ പോകുന്നത്, വൈകുന്നേരം വരുന്ന ഒരുമിച്ച. അപ്പോൾ എപ്പോഴാണ് വന്ന വിശേഷങ്ങൾ ചോദിച്ചു, നിൻ്റെ ചാനൽ ഞങ്ങൾ കാണാറുണ്ട്, വൈഫിൻ്റെ ചാനൽ കാണാറുണ്ട്, എൻ്റെ കുട്ടികളൊക്കെ കാണാറുണ്ടടാ, പക്ഷേ നീ എൻ്റെ പരിചയക്കാരനാണ് എന്നിട്ട് കുട്ടികൾ വിശ്വസിക്കുന്നില്ല എന്നിട്ട് സിബിയേട്ടൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഫോൺ കൊടുക്കും, ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തു തരാമെന്ന്. അങ്ങനെ ഞാൻ സിബിച്ചേട്ടൻ ഒരു ഫോട്ടോയൊക്കെ ഞങ്ങളുടെ ഉണ്ട് നിൽക്കുന്നതൊക്കെ എടുത്ത് കൊടുത്തു വിട്ടു. പിന്നെ അതിന് ശേഷം സിബിച്ചേട്ടനെ കണ്ടിട്ടില്ല, അവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്നതാണ്. പിന്നെ ഇക്കാളൂടെ പഠിച്ച ഗേൾസൊക്കെ മനസ്സിലായിരിക്കുന്നു, അതൊക്കെ വലിയ കാര്യമല്ലേ. പിന്നെ പ്രകാശേട്ടൻ്റെ വൈഫ്, പ്രകാശേട്ടൻ്റെ, നമ്മുടെ പ്രകാശേട്ടൻ്റെ വൈഫൊക്കെ എപ്പോഴും കാണും കേട്ടോ, കമൻ്റ് ഇടും, പറയലുണ്ട്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടു പ്രകാശേട്ടൻ, ഞാൻ ഇവളും കണ്ടു കല്യാണത്തിന് പോകുമ്പോ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞതാ നിങ്ങളുടെ ആളിട്ട് ഇരിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ എന്റെ വൈഫുകൾ ഭയങ്കര ഫാനായിട്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇവളെ പണ്ടേ അറിയാലോ, ഞാൻ പ്രകാശേട്ടൻ ഒരുപാട് കാലം ഒരുമിച്ചിണ്ടായിരുന്ന വണ്ടിയിൽ. അപ്പൊ എപ്പോഴും ഇവള് വിളിക്കുമ്പോ ഒക്കെ അറിയാലോ, പറഞ്ഞു മനസ്സിലാക്കാം, പറഞ്ഞിട്ട് ആളെ അറിയാലോ. ഭയങ്കര അനുഭവം, എല്ലാരും നമ്മളിപ്പോ മിസ് ചെയ്യുന്നില്ല, ആരും മിസ് ചെയ്യുന്നില്ല, എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ അതുപോലെ തന്നെ എല്ലാരും മെസ്സേജ് അയക്കും. നിങ്ങളെ ഇപ്പൊ വിശേഷം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴേ നിങ്ങളുടെ വിശേഷമൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് എന്ന് പറയും. അപ്പൊ ചാനല് കാണുന്നുണ്ട് എന്നല്ലേ, വല്ലാത്തൊരു ഒരു നല്ലൊരു ജീവിതാവസ്ഥയിലാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ, ഇത്രയും നാളായിട്ട് ഏറ്റവും സന്തോഷത്തോടെ അല്ലെ സമാധാനത്തോടെ ലൈഫ് മൂവ് ചെയ്യുന്ന ഈ ഒരു ടൈമിലാണ്. ഭയങ്കര ഹാപ്പിയാണ് എല്ലാം. ഞങ്ങളൊരു വീട് ഇപ്പൊ ഇങ്ങനെ എടുത്തു, അവിടെ ഇങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ ചാനലും കൂടെ ഉള്ളത് ഞങ്ങൾക്ക് ഇരട്ടി മധുരം അല്ലേ. ഷബന നാസർ ചോദിച്ചിരിക്കുന്ന അജ്മൽ കാക്ക് മൂവി ആക്ടർ ആകാൻ ഇഷ്ടമാണ്, ഒരു ചാൻസ് കിട്ടിയാൽ. നല്ല ആഗ്രഹമുണ്ട് കേട്ടാ, ഒരു ഭയങ്കര ആഗ്രഹം, എന്താ പറയാ, നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഉള്ളില് ഒരു ഇത്രയും ഒരു കല ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ ആശന കേട്ടോ. എന്ത് പറഞ്ഞാലും ടിക്ടോക്ക് അവളാന്ന് ഫസ്റ്റ്, ഞാനും ജീവിതത്തിൽ ടിക്ടോക്ക് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് ടിക്ടോക്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് പിന്നെ ഞാൻ പ്രവാസികളുടെ റെഡക്സ് മീഡിയ ഒരു വീഡിയോ ക്ഷണിച്ചായിരുന്നു, 1 മിനിറ്റ് ഒരു പ്രവാസം എന്ന ഇതിനെ ആസ്പദമാക്കി. അപ്പൊ 1 മിനിറ്റ് ഒരു പ്രവാസം എന്നതിനെ കുറിച്ച് കോമ്പറ്റീഷൻ പോലെ നല്ല വീഡിയോസ് അവരെ വന്നായിരുന്നു. സബ്ജക്ട് പ്രവാസം, പ്രവാസമായിരുന്നു. അത് ഞാൻ 1 മിനിറ്റ് ഒരു വീഡിയോ ചെയ്തു. നമ്മുടെ ആ ഒരു ടൈമിൽ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്താണ് ഒരു വീഡിയോ കാണുമ്പോൾ അറിയാം. അവര് പറഞ്ഞ ഒരു ഞാൻ ഭാര്യയുടെ ഡെലിവറിയുടെ സമയത്ത് നാട്ടിലേക്ക് വരാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരു ഹസ്ബൻഡിൻ്റെ ഒരു ചെറിയൊരു മാനസികാവസ്ഥ, ഒരു ഫോൺ വിളിച്ച് ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന ഒരു മാനസികാവസ്ഥ, അത് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അവസാനം മൂന്നിലൊക്കെ എത്തി, അവസാനം ഒരുപാട് വീഡിയോസ് വന്നതിൽ എനിക്ക് ദുബായിൽ നിന്ന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഒരു വിത്ത് ഭാഗി തന്നത് അശ്നയാണ്. പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എല്ലാം, കോളേജില് സ്കൂളിലൊക്കെ നാടകം, മറ്റേ ഇത് എല്ലാത്തിനും, ദഫ്മുട്ട് നാടകം, കോൽക്കളി, എല്ലാ ഇതിനുണ്ടാവും, സ്കിറ്റ് കാര്യങ്ങള് എല്ലാത്തിനും ഉണ്ടാവും, സ്പോർട്സ് അതെല്ലാം ഉണ്ട്. പക്ഷെ ഈ നാടകമൊക്കെ നമ്മൾ സ്കൂളിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഡയലോഗ്സിന് മാത്രം പ്രാധാന്യമില്ല, അത് വലിയ അഭിനയ മുഹൂർത്തങ്ങളും നമ്മുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് ഒന്നും അധികം അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഡയലോഗ് കാണാതെ പഠിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ ഇങ്ങനെയുള്ള സ്ക്രീനിൻ്റെ മുമ്പിലാകുമ്പോൾ നമ്മൾ എക്സ്പ്രഷൻ ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അഭിനയിക്കാൻ, ഭയങ്കര ആഗ്രഹമാണ്, ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 7th സ്റ്റാർസ് ആണ് ചോദിച്ചേക്കുന്നത്.
അജിബറിന് മാരേജ് ഉണ്ടാകുമോ? പുതിയ വീട്ടിൽ കയറിയാൽ അവനക്കും നല്ലൊരു കുട്ടിയെ കിട്ടട്ടെ. അതാണ്, അത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹവും. ഇനിയുള്ള ഏറ്റവും വലിയൊരു കാര്യം ഞങ്ങൾക്ക് അത് തന്നെയല്ലേ, അവൻ്റെ ഒരു കല്യാണം, അവനൊരു നല്ലൊരു ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നല്ലൊരു പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. പെട്ടെന്ന് വെച്ചാൽ ഒരു രണ്ടു കൊല്ലം അല്ലേ, രണ്ടു കൊല്ലം ഒക്കെ കുറച്ചു വേണം മെച്യൂർ ആവാൻ. പക്ഷെ കാര്യങ്ങൾ നല്ല കറക്റ്റായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ. നടത്തണം പെട്ടെന്ന് തന്നെ, അവൻ അങ്ങനെ സന്തോഷിക്കണ്ട. അവിടെ ഉണ്ട്. പിന്നെ ഫാമിലി ലവർ ചോദിച്ചേക്കുന്നതാണ്, അജ്മീറും അഷ്നയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ ഇക്കാക്ക് എന്ത് തോന്നുന്നു? നല്ലൊരു ചോദ്യം കേട്ടോ. ഫാമിലി ലവറോട് എല്ലാ ലവും അറിയിക്കുന്നു. പിന്നെ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ സന്തോഷം അല്ല എന്താ ഇപ്പം തോന്നണ്ടേ, നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവർ തമ്മിൽ. എന്താ പറയുക, ഒരു ചേട്ടത്തി അമ്മയ്ക്കുള്ള എല്ലാ, ആ ചേട്ടത്തി അമ്മയ്ക്ക് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കുന്ന സമയത്ത് അത് കൊടുക്കുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് അതുപോലെ ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിൽ. പിന്നെ ഒരു അമ്മയുടെ സ്ഥാനം കൊടുക്കേണ്ട സമയത്ത് ഒരു ഉമ്മ അമ്മയുടെ സ്ഥാനം തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, അവളെ ബഹുമാനിക്കേണ്ട സമയത്ത് ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം കേൾക്കുന്ന കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിൽ ഭയങ്കരമാണ് അജ്മീർ. അതുപോലെ ഇവൾക്ക് അജ്മീറിനോടുള്ള ഒരു മൈൻഡും അതുപോലെയാണ്, ഭയങ്കര സന്തോഷമുണ്ട്. അവന് ഒരു ഇപ്പൊ പറഞ്ഞൊരു ചേടത്തി എന്നുള്ള ഒരു സ്ഥാനം, അത് ഏ അവര് അതൊന്നും ഇനി വെച്ച് കെട്ടലാവേ. ഒരു 100% ഒരു ബഹുമാനത്തോടു കൂടി അവൻ കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നല്ല കട്ട ചങ്ക്സ് ആണ്, എല്ലാ കാര്യം ഷെയർ ചെയ്യാം. ഞാൻ ഇക്കാരുടെ അടുത്ത് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ സ്വന്തം അനിയനേക്കാളും ഒരു അറ്റാച്ച്മെൻറ്റ് ഇവൻ്റെ അടുത്ത് തോന്നാറുണ്ട്. ഇതിപ്പം അവൻ കണ്ടാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുമെന്നില്ല, അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് സ്വന്തം, ഞാൻ എൻ്റെ സ്വന്തം അനിയനോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവനോട് സംസാരിക്കാറുണ്ട്. പക്വതയുള്ള കുട്ടി, പക്വതയുണ്ട്, നല്ല പക്വതയുണ്ട്. ഞാൻ ഭയങ്കര കൂട്ടാണ്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ലല്ലോ അവനെ ഞാൻ കാണുന്നത്, നേരത്തെ മുതൽ ചെറുതിലേ മുതൽ അറിയുന്നതാണ്. അപ്പം പിന്നെ ഈ എന്നാ ഞങ്ങള് വിളിക്കുന്ന തേടി ഓടി ആ ഒരു പണ്ട് അവന്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്നൊരു ക്യുആൻഡേയിൽ ചോദിച്ചായിരുന്നു, അതെല്ലാവരും അത് നമുക്ക് ഇനി വെച്ച് കെട്ടലായി പോകും. അതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ അവൻ വന്നിട്ട് എന്നെ വന്നിട്ട് ഇത്താന്നൊക്കെ വിളിച്ച് എനിക്കെന്തോ അന്യനായി പോവാൻ, അതാണ് പ്രശ്നം. അത് നിങ്ങള് കമന്റ് ഇടുമ്പോഴല്ല, ഇവിടെ വന്ന സമയത്തൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഇവിടെ ഉള്ളവരും ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്നുള്ളത്. പക്ഷെ നമുക്കത് ചെറുപ്പം മുതലേ ഇങ്ങനെ തുടർന്ന് വരുന്നുണ്ടാവും. കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത് അറിയുന്ന ആൾക്കാരല്ലേ, മാറ്റാൻ പറ്റില്ല. ആകെ ഒരു മാസത്തെ വ്യത്യാസം, നവംബറിൽ നീ ഒക്ടോബറിലാണ്, ഒരു മാസത്തെ ഡിഫറൻസ് മാത്രമേ ഇവർ തമ്മിലുള്ളൂ. പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തി ചേട്ടത്തെ ചേട്ടത്തെ ഇത്താത്താന്നൊന്നും വിളിക്കാനൊന്നും പറ്റില്ല, നമുക്കാണെങ്കിൽ പറ്റില്ല. അവന് വിളിക്കാനും പറ്റില്ല, പക്ഷെ അവൻ വിളിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതല്ല, ആ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് കേട്ടോ, ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇത് ഇവര് അവന് ഇതുവരെ എന്തെങ്കിലും ഫുഡിന്റെ കാര്യത്തിൽ മീൻ പൊരിച്ചതിനെല്ലാം തമ്മിൽ അടിക്കൂടുന്നില്ല, അതൊക്കെ അല്ലാതെ വന്നിട്ടൊരു ഇപ്പൊ 3 വർഷം കഴിഞ്ഞില്ലേ, ഇതുവരെ എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനം ഇന്നുവരെ അവന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ തന്നെ എനിക്ക് സ്വന്തം അനിയൻ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഒരു ചേട്ടത്തിനുള്ള ബഹുമാനം, അതിനൊപ്പം തന്നെ നല്ല ഫ്രണ്ട്ഷിപ്പും ആണ് ഞങ്ങൾ. ചേട്ടൻ എന്ന രീതിയിലും ഒരു അനിയൻ, അതുപോലത്തെ ഒരു അനിയനെ കിട്ടിയാല് എന്തുകൊണ്ടും ഹൃദയത്തിന്റെ അത് കുറെ ഇതുപോലെ ഒരു അനിയനെ കിട്ടിയാല് ഭാഗ്യമാണെന്നൊക്കെ എനിക്ക് കമന്റ്സ് വരാറുണ്ടായിരുന്നു. സത്യം തന്നെയാണ്, ഇതുവരെ ഒരു സ്ഥലത്തുനിന്നാണെങ്കിൽ നമ്മളെ ഒരു നാണം കെടുന്ന രീതിയിൽ നിന്നും ഇന്ന് വരെ ഒരു സംസാരമോ അല്ലെങ്കിൽ ആരെങ്കിലും പറയലോ ഒന്നും നടന്നിട്ടില്ല. എന്ത് വെച്ചാലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവനെ 1000 രൂപ ഏൽപ്പിച്ചാൽ 992 രൂപ ചിലവാക്കിയിട്ട് അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്യും, 8 രൂപ ബാലൻസ് കൊണ്ട് വെക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അനിയനിൻ്റെ ഒരു ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് എൻ്റെ ഉമ്മ ഇപ്പം തന്നതിൽ ഏറ്റവും വലിയൊരു സമ്മാനമാണത്, ഇവിടെ ഞാനായിട്ട് കണ്ടെത്തിയത്. പക്ഷെ അത് നമുക്ക് അവർ തന്നല്ലേ, അപ്പോൾ അവനെ പറ്റി പറയുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞേണ്ട, കാരണം അത് ആത്മാർത്ഥ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് അത്ര ഇഷ്ടമുള്ള എൻ്റെ ജീവൻ്റെ ജീവനാണത്. അപ്പോൾ അവരും ഇവളും അവനും തമ്മിൽ ഇത്രയും അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അത് എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ഇനി നല്ലൊരു കുട്ടിയെ അവനെ കണ്ടെത്തി കൊടുക്കണം. എന്തായാലും ലക്കി ആയിരിക്കും ആരായാലും അല്ലേ. തീർച്ചയായിട്ടും ലക്കി ആയിരിക്കും, അങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമായിരിക്കും. കാരണം ഒരു മോശ സ്വഭാവം ഇല്ല എൻ്റെ അനിയന്, ഞാൻ എൻ്റെ അനിയനായതുകൊണ്ട് പറയുന്നല്ല, അത്രയും നല്ലൊരു വ്യക്തിയാണ്. അതിൻ്റെ കൊടുത്തേരെ.
അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ബാഡ് ക്യാരക്ടർ ഗുഡ് ക്യാരക്ടർ ഒക്കെ. അപ്പം അത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂറിൽ നിൽക്കണമല്ലോ ഇത്. അപ്പം എന്തായാലും ഇനി ഒരുപാട് ഹായ് പറയാന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ്, എല്ലാവർക്കും എല്ലാവർക്കും ഹായ് പറയാൻ പറഞ്ഞോളൂ. എല്ലാവർക്കും വേണ്ടി ഒരു ബിഗ് ഹായ്. പിന്നെ സമയക്കുറവ് കൊണ്ട് കാണട്ടോ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്, ചിലപ്പോൾ വിട്ടുപോയതുണ്ടാവും, ക്ഷമിക്കണം, മിസ്സായി പോകുന്നതായിരിക്കാം. മനഃപൂർവ്വം അല്ല കേട്ടോ, മനഃപൂർവ്വം ഒരാളുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയാതിരിക്കേണ്ട കാര്യം നമുക്ക് ഇല്ലല്ലോ, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണല്ലോ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.